Hello guys, ellarkum pudhiya video ilekku swagatham. Appo nammal paran povunnathu Hyundai i20 pazhaya version illa i20 LH sports aster pinne Verna fuel kit ee vandiyil upayogikkunna aarengilum clutch illada vazhippettundayirikkum sure aanu. Appo aa clutch ibadale hard aayittu clutch MC pottittu vazhi kandittundayirikkum ingane complaint ee vandiyilukku kandu varunnathu adhaayathu idana clutch MC ee clutch MC inde rod ille ഇത് പൊട്ടി പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് നോക്കാൻ പറ്റില്ല. ക്ലച്ച് പെഡല് മാഗ്നറ്റ് ഫ്രീ ആയിരിക്കും, ക്ലച്ചിലേക്കെല്ലാം കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സ് ഉണ്ടല്ലോ, ഈ സ്ലീവ്സിന്റെ സ്റ്റെക്കാവുന്നുണ്ട്. അതായത് സ്ലീവ്സിന്റെ ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് ആ പിസ്റ്റം വർക്ക് ആവുന്നില്ല. എഞ്ചിൻ സൈലൻസറിന്റെ ആ ഭാഗത്തായിട്ടാണ് സ്ലീവ്സിന്റെ ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ആ സമയത്ത് ഇതാണ് സ്ലീവ്സ് ഉണ്ട്. ഈ സ്ലീവ്സിന്റെ ഇത് മെറ്റൽ കേസ് ആണ്. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പിസ്റ്റം വർക്ക് ആവുന്നില്ല. ആ സമയത്താണ് നമ്മുടെ പെഡല് ഭയങ്കരമായിട്ട് ഹാർഡ് ആവുന്നത്. ഇതിനകത്തൊരു പിസ്റ്റം ഉണ്ടായിരുന്നു, ഇതിപ്പോ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് പിസ്റ്റം. ഇത് ഇതിനകത്ത് ഇത് മൂവ് ആവില്ല. ഇത് ചൂടായി കഴിഞ്ഞാല് ഇത് മൂവ് ആവില്ല. അതായത് ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബറില് ഈ റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരും ചൂടായി കഴിഞ്ഞാല്. അപ്പൊ ഇതിനകത്ത് പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പിടിച്ചിരിക്കുമ്പോഴാണ് ഇത് മൂവ് ആകുന്നത്. ആ സമയത്ത് നമ്മൾ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡാവും. ആ സമയത്താണ് ക്ലച്ച് കൂട്ടുമ്പോൾ MC പൊട്ടുന്നത്. അപ്പൊ ഈ സ്ലീവ്സിന്റെ ചൂടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എഞ്ചിൻ കൂടുതലായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആ ചൂടും ഇത് വലിച്ചെടുക്കും. ഈ മെറ്റൽ കേസ് ഇത് മെറ്റൽ കേസ് ആണ്. ഈ മെറ്റൽ കേസ് ചൂട് വലിച്ചെടുക്കും. പിന്നെ നമ്മുടെ ബ്ലോക്കിലൊക്കെ വിടുമ്പോൾ കൂടുതലായിട്ട് ക്ലച്ച് താങ്ങണല്ലോ, ക്ലച്ച് വിടും എടുക്കും വിടും ചെയ്യണല്ലോ. ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് ഈ റബ്ബറും ചൂടാവും, പിന്നെ ഫ്ലൂയിഡും ചെറിയ ചൂടുണ്ടായിരിക്കും. ഈ ചൂടുകളൊക്കെ എല്ലാം ആവുമ്പോഴാണ് ഈ റബ്ബറിലെ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരിക. റബ്ബർ ചെറുതായിട്ടൊന്ന് വികസിക്കാൻ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ റബ്ബറിനെ പിടിച്ചിരിക്കും. ആ സമയത്താണ് ഇവിടെ ഹാർഡാവുന്നത്. ഇതാണ് ഇപ്പൊ വെർണയില് കൂടുതലായിട്ട് കണ്ടുവരുന്ന കമ്പനി. വെർണ i20 കൂടുതലായിട്ട് കണ്ടുവരുന്ന കംപ്ലൈന്റ്. ഇതിപ്പോ കമ്പനിയിൽ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, MC അല്ല സ്ലീവ്സിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കിറ്റ് ആയിട്ട് നമുക്ക് മാറാൻ കിട്ടും, ഒറിജിനൽ കിറ്റ് ആയിട്ട് നമുക്ക് മാറാൻ കിട്ടും. പുറത്ത് തരുമോന്ന് അറിയില്ല. പിന്നെ ഇതും ഒറിജിനൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ ക്ലച്ച് കൂടുതലായിട്ട് പെഡല് ഹാർഡ് ആകുന്നുണ്ട് വിചാരിക്കുക. ആ സമയത്ത് വണ്ടി ഒരു അരമണിക്കൂർ നമ്മൾ ഒതുക്കി നിർത്തുക. അതായത് അരമണിക്കൂറിന് ശേഷം വണ്ടി എടുക്കുക. അല്ലാതെ വണ്ടി എടുത്തു കഴിഞ്ഞാല് ക്ലച്ച് MC പൊട്ടാനുള്ള സാധ്യത പൊട്ടും. പിന്നെ നമ്മള് കെട്ടി വെച്ച് പോയിട്ടുണ്ട്, വർഷോപ്പിൽ കെട്ടി വെച്ചോണ്ട് അതിന് ഏകദേശം കുറെ ചെലവ് വരും. അപ്പൊ ഒരു അരമണിക്കൂർ വണ്ടി ഓഫാക്കി ഒരു ഭാഗത്ത് ഓഫാക്കി കിട്ടും. ഈ ക്ലച്ച് MCന്റെ വില എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം 6000 രൂപ അടുത്ത് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സിലുണ്ട്, സ്ലീവ്സിലുണ്ട് ഏകദേശം 4000 രൂപ അടുത്ത് വരുന്നുണ്ട്. ഈ കിറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇതൊരു 200 രൂപ 300 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് കിറ്റായിട്ട് മാറ്റാൻ പറ്റും, ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് മാറ്റിയെടുക്കാം. ഇത് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ എയർ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇതിനകത്തൊരു സർക്കിൾ ഉണ്ടാക്കും, അത് ഊരിയിട്ട് ഇതിനകത്ത് എയർ കംപ്രസ് ചെയ്യാം. എയർ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ പുതിയ പാർട്സ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒറിജിനൽ പാർട്സിനെ ഇടാൻ ശ്രദ്ധിക്കണം. അതിന്റെ ഒറിജിനൽ പാർട്സ് തന്നെ കിട്ടും, അതായത് പുറത്ത് നമുക്ക് കിട്ടും, അന്വേഷിച്ച് നടന്നാൽ കിട്ടും. ഒറിജിനൽ പാർട്സ് ഇടണം, ലോക്കൽ പാർട്സ് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും വഴി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒറിജിനൽ പാർട്സ് നമുക്ക് പുറത്തുനിന്ന് എന്തായാലും കിട്ടും, ഷുവറായിട്ട് കിട്ടും. വില കുറച്ച് കൂടുതലാണുള്ളൂ. അപ്പോ i20 വെർണ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. പെഡല് ഹാളായി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വണ്ടിയെ ഒതുക്കിയിടുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.